സെക്രട്ടേറിയറ്റിനകത്തേക്ക് പോലും ബാഗുകളിൽ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റിനകത്തുള്ള ബിന്നിൽ നിക്ഷേപിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുള്ള സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ മുഖച്ഛായ മാറുന്ന ദേശീയപാത വികസനം, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, നമ്മുടെ ജലപാത, ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കേരളത്തിൽ വ്യവസായ രംഗത്തും ടൂറിസം രംഗത്തും ഉണ്ടാകാൻ പോകുന്ന അഭിവൃദ്ധി, വളർച്ച, മാറ്റം, അത്ഭുതകരമായ മാറ്റമാണ് വരുന്ന 3 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഇതൊക്കെ യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിലേക്ക് ചെറുകിട വൻകിട വ്യവസായികളുടെ ഒരു നല്ല ഉണർവ് ഈ മേഖലയിൽ ഉണ്ടാകുന്നതായിട്ട് സംശയമില്ല. നമ്മുടെ സുഹൃത്തിന് വ്യവസായ മേഖലയിൽ അഭിവരിക്കുന്ന കേരളത്തിൽ അഭിവരിക്കുന്ന പ്രധാന പ്രശ്നം എന്താണ്? സ്ഥലത്തിൻ്റെ ലഭ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പരിമിതമായ സ്ഥല ലഭ്യത കുറവിന് അനുയോജ്യമായ വ്യവസായങ്ങൾ IT മേഖലയുള്ള പോലെയുള്ള മേഖലകളിലാണ് കൂടുതലിപ്പോൾ പല വ്യവസായങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഭൂഘടനയ്ക്ക് അനുസൃതമായ വ്യവസായങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുവാൻ, അങ്ങനെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുവാൻ, കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ കൂടുതൽ വരുമാനമുണ്ടാക്കുവാനുള്ള ഭഗീരഥ പ്രയത്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുക എന്നുള്ളതാണ് വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തുവാൻ ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നത്. അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായി വെള്ളം, വെളിച്ചം, റോഡ്, യാത്രാ സൗകര്യം, അതൊക്കെ ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞാൽ വ്യവസായത്തിൽ താനേ ഒരു കുതിപ്പുണ്ടാകും. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു പരിശ്രമമാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്നായി ഗ്രഹപാഠം ചെയ്ത് പ്രവർത്തിക്കുന്നൊരു മന്ത്രിയാണ് ഭാഗ്യവശാൽ നമുക്ക് വ്യവസായ വകുപ്പിന് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം, അദ്ദേഹത്തിൻ്റെ ചടുലമായ നീക്കം, അതോടൊപ്പം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്പോളപ്പോൾ ഇടപെടുവാൻ അദ്ദേഹം കാണിക്കുന്ന താല്പര്യം, ഇതൊക്കെ തന്നെ ഞങ്ങൾ പല ഘട്ടങ്ങളിലായി ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാണ്. വ്യവസായ ചെറുകിട സംരംഭകരായാലും മറ്റ് വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരായാലും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിൽ നിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് സമയാസമയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കുവാനുള്ള ഒരു നല്ല ശ്രമം നടത്തി വരികയാണ്. എങ്കിലിപ്പോഴും നമുക്കറിയാം പല ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിലും നിലവിലുള്ള പല നിയമങ്ങളും ഇന്ന് നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് ചെറിയ വൈഷമ്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എടുത്താൽ തന്നെ ചിലരൊക്കെ ഏറ്റെടുത്തിട്ടുള്ള ഭൂമി ഇങ്ങനെ ഏറ്റെടുത്ത് വർഷങ്ങളായി കാട് പിടിച്ച് കിടക്കുകയാണ്. ചില നൂലാമാലകളിലൊക്കെ കുരുക്കി അവിടെ വ്യവസായം അവർ തുടങ്ങുകയല്ല, മറ്റുള്ളവരെ തുടങ്ങാനും സമ്മതിക്കുകയില്ല. അതുണ്ടാക്കുന്ന പ്രതിസന്ധി വലുതാണ്. അതുപോലെ ഇവിടെയുള്ള ഇട റോഡുകളൊക്കെ തന്നെ സമയബന്ധിതമായി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല നിലയിൽ സൂക്ഷിക്കാൻ കഴിയണം. അതിന് കാലതാമസം ഉണ്ടാകുന്നതും ഒക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മാലിന്യ പ്രശ്നം, അതും പല വ്യവസായ പാർക്കുകളെയും നമ്മുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളെയും ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. പല വകുപ്പുകളും ഇടപെടാറുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ, നിങ്ങൾക്കറിയാമല്ലോ സെക്രട്ടേറിയറ്റിനകത്തേക്ക് പോലും ബാഗുകളിൽ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റിനകത്തുള്ള ബിന്നിൽ നിക്ഷേപിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ പിന്നെ നമ്മൾ കൊച്ചുവേളി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൻ്റെ ഏതെങ്കിലും ഒഴിഞ്ഞ് ഏതോ ഭാഗ്യവാൻ ഇങ്ങനെ നേടിയെടുത്ത 1 ഏക്കർ അല്ലെങ്കിൽ 1/2 ഏക്കർ സ്ഥലം വർഷങ്ങളായി ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുമ്പോൾ അവിടെയൊക്കെ ഇടാനുള്ളൊരു പ്രവണത വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുകൂടെയൊക്കെ നമുക്ക് ചെറിയ നിയമ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ചില പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അതെല്ലാം വെറും വേസ്റ്റായി പോകുന്ന, അല്ലെങ്കിൽ എത്രയോ ഭൂമി, എത്രയോ പ്ലോട്ടുകൾ ഇങ്ങനെ കാട് പിടിച്ച് അനാഥമായി കിടക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത് ഈ ഇൻഡസ്ട്രിയൽ വേളി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്തുമുണ്ട്.